നിങ്ങളുടെ മനസ്സിന് ഒരുപാട് അറകളുണ്ട്. കൂടുതൽ അറകളും തുറക്കപ്പെടാത്തതാണ്. നിങ്ങൾ കണ്ട കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങൾ അബോധപൂർവമാണ് കണ്ടതെങ്കിൽ പോലും അത് അവിടെ ഉണ്ടാകും. ചില ആളുകൾ അവർക്ക് ഈ അനുഭവമുണ്ട്. അതായത് അവർ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ കാണുന്നതെല്ലാം അവർക്ക് വിശദമായി അറിയാവുന്നതാണ്. ദേജാവു എന്നാൽ എന്താണ്? ദേജാവു എന്നാൽ നിങ്ങളൊരു സ്ഥലത്ത് പോകുമ്പോഴോ ഒരാളെയോ ഒരു സാഹചര്യമോ കാണുമ്പോഴോ ഈ സ്ഥലത്ത് ഞാൻ നേരത്തെ വന്നിട്ടുള്ളതുപോലെ ഇയാളെ എനിക്കറിയാം ഇവയൊക്കെ എനിക്ക് മുൻ പരിചയമുള്ളതുപോലെ അങ്ങനെയൊക്കെ തോന്നലുണ്ടാവും. 90% സമയങ്ങളിലും അത് മാനസികമായ ഒരു അവസ്ഥ മാത്രമാണ്. നിങ്ങളുടെ മനസ്സിന് ഒരുപാട് അറകളുണ്ട്. കൂടുതൽ അറകളും തുറക്കപ്പെടാത്തതാണ്. ഭൂരിഭാഗവും ഈ സ്കിറ്റ്സോഫ്രേനിയ ആവുന്ന ആളുകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? മാത്രവുമല്ല ഏകദേശം 30 വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ള ആളുകളുണ്ട്. കേട്ടിട്ടുണ്ടോ? 30 വ്യക്തിത്വങ്ങൾ. അവർ അത് പൂർണ്ണമായി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ വിശദമായി, ഒരു പ്രശ്നവുമില്ലാതെ. 30 നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ദശലക്ഷം ഉണ്ടാക്കാം. കാരണം മനസ്സ് അത്രമാത്രം ബൃഹത്താണ്. നിങ്ങൾ എല്ലാത്തിനെയും തുറക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് 30 ലക്ഷം റോള് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 30 ലക്ഷം റോളുകളും ചെയ്യാം. പക്ഷേ അതൊരു രോഗം പോലെയാണെങ്കിൽ അപ്പോൾ അതൊരു പ്രശ്നമാണ്. ബോധപൂർവമാണ് സംഭവിക്കുന്നതെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല, അല്ലേ? പലരും ബോധപൂർവം തന്നെ അവരുടെ റോളുകൾ ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പലതും നമുക്കറിയില്ല. മനസ്സിന്റെ ഒരു പ്രത്യേകത എന്നത് നിങ്ങൾ കണ്ട കാര്യങ്ങളെല്ലാം എല്ലാം നിങ്ങൾ അബോധപൂർവമാണ് കണ്ടതെങ്കിൽ പോലും അത് അവിടെ ഉണ്ടാകും. നിങ്ങൾ തെരുവിലൂടെ പോവുകയാണ്, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, മണിക്കൂറിൽ 70 മുതൽ 80 മൈൽ സ്പീഡിൽ. പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുവെന്നാണ് കരുതുന്നത്. പക്ഷേ നിങ്ങളുടെ കണ്ണാവുന്ന ക്യാമറ എല്ലാ കാഴ്ചകളും നന്നായി കണ്ട് ശേഖരിച്ചു വെക്കുന്നുമുണ്ട്. പക്ഷെ നിങ്ങളുടെ ബോധതലത്തിൽ ഇതുണ്ടാവില്ല. എല്ലാം അവിടെ തന്നെയുണ്ട്. ഇത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലും സംഭവിക്കുന്നു. നിങ്ങൾ കേട്ട ശബ്ദങ്ങളെല്ലാം, നിങ്ങൾ മണത്ത ഗന്ധങ്ങളെല്ലാം, നിങ്ങൾ രുചിച്ച രുചികളെല്ലാം, നിങ്ങൾ അനുഭവിച്ച എല്ലാ സ്പർശനങ്ങളും, അവയെല്ലാം ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു ഭാഗവും അബോധത്തിലാണ്. ഒരുപാട് വിവരങ്ങൾ ഉള്ളിൽ ഉണ്ടായതിനാൽ നിങ്ങൾ കാണുന്ന എന്തിനും അവയുമായി സാമ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവയിൽ നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ആകർഷണമുണ്ടാകുമ്പോൾ മനസ്സിന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നതുപോലുള്ള മായക്കാഴ്ച ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ളൊരു ദൃശ്യമുണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയുണ്ട്. എല്ലാ കാര്യങ്ങളുമുണ്ട് ഉള്ളിൽ അങ്ങനെ ചെയ്യുവാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് 90% അത് മാനസികമായ കൽപ്പനയാണ്. പക്ഷെ ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില ആളുകൾ അവർക്ക് ഈ അനുഭവമുണ്ട്. അതായത് അവർ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ കാണുന്നതെല്ലാം അവർക്ക് വിശദമായി അറിയാവുന്നതാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ദേജാവു. പക്ഷേ ഈ മുഴുവൻ കണക്കിലും ഞാൻ കാണുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ 2%. ബാക്കിയുള്ള 8% ചില കാര്യങ്ങളോടുള്ള മനസ്സിൻ്റെ നിയന്ത്രണമില്ലാത്ത പ്രതികരണങ്ങളാവാം. പക്ഷേ 2% കേസുകളിൽ അത് സത്യമാവാം. ഞാൻ ഈ 2% താഴ്ത്തി പറയുവാൻ കാരണം ആളുകൾക്ക് അവരുടെ ഭാവനയുടെ മേൽ യാതൊരു നിയന്ത്രണവുമില്ല. അവർക്ക് ഏതെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ടാൽ അതിനെ ഉറപ്പാക്കുന്നതിനായി മനസ്സിൻ്റെ പശ്ചാത്തലത്തിൽ പലതും അവർ സൃഷ്ടിച്ചെടുക്കും. അതെല്ലാം മനസ്സിൻ്റെ ഭ്രമങ്ങൾ മാത്രമാണ്, അതിന് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. പക്ഷെ ചില സമയങ്ങളിൽ അത് സത്യമാവാറുണ്ട്. അങ്ങനെ സംഭവിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം സമയങ്ങളിലും 98% സമയങ്ങളിലും അതിനെ വെറുതെ വിടുക. അത് മാനസിക വിഭ്രാന്തിയായി കണ്ട് വെറുതെ വിടുക. നിങ്ങളിത് വെറും മാനസിക വിഭ്രാന്തിയാന്ന് കരുതി വെറുതെ വിടുക. അല്ലെങ്കിൽ ഒരിക്കൽ നിങ്ങളിതിനെ വിശ്വസിക്കാൻ ശ്രമിച്ചാൽ പിന്നീട് ഇത് എല്ലായിടവും സംഭവിക്കുന്നതായി തോന്നാം. ഇതിനർത്ഥം നിങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ്.